കുറച്ചു ദിവസം മുമ്പ് ബ്രാഹ്മണർക്ക് ഇത്രയും കോപമാവാമോ എന്ന് കുഞ്ഞിന്റെ അമ്മ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇത്രയും കോപമാവാമോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹം കോപിച്ചതിനും പറഞ്ഞതിനും ഒരു കണക്കുമില്ല. അതും കുമാരന്റെ മാതാവിനോട്. പിന്നല്ലേ, പക്ഷെ വേറൊരു കാര്യം, തമ്പാട്ടിയുടെ മുഖം വന്ന് വാടിയപ്പോ ആ കോപം ആ നിമിഷം തടർത്തു. പിന്നെ തമ്പാട്ടിയുടെ വിഷമം മാറ്റാനുള്ള വിഷയങ്ങളായി. ുംപ്പോഴേക്കും ഇന്നത്തെ പൂജാദികൾക്കുള്ള ജലം നർമ്മദയിൽ നിന്നും നീ തന്നെ ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കണം. രാമൻ താഴ്വാരത്തിൽ നിന്നും പൂക്കളും ശേഖരിച്ചു വരും. ഒന്നിനും വിളമ്പം ഉണ്ടായിരുന്ന നിന്റെ പിതാവിനെ പഠിപ്പിച്ച ലോകവും ജലവും തമ്മിലുള്ള ദൂരവും നേരവും മാത്രമേ അദ്ദേഹത്തിന്റെ കോപത്തിന് ആയുസുള്ളൂ എന്ന് പാവം അവൾക്ക് അറിയില്ലല്ലോ. എന്നാലും അരുമ സന്താനമായ നിന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് കുറെ കൂടി സ്നേഹവും വാത്സല്യവും ആവാമെന്ന് എനിക്കും തോന്നാറുണ്ട്. പിതാവിൽ നിന്നും പുത്രനെ ലഭിക്കേണ്ട മുഴുവൻ സംരക്ഷണവും കരുതലും പിതാവിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ സ്നേഹവും വാത്സല്യവും അതൊരു മകന് കിട്ടാവുന്നതിൽ എത്രയോ മടങ്ങ് അമ്മ തന്നെ എനിക്ക് തരുന്നുണ്ടല്ലോ. അതിൽപ്പം എന്ത് വേണം എനിക്ക്? മഹാദേവനിൽ നിന്നും മഹാവിദ്യകളും ദിവ്യവരങ്ങളും ആർജിച്ച പരാക്രമി, എന്നിട്ടും ഞങ്ങൾക്ക് മുന്നിൽ നീ ഇപ്പോഴും ആ പഴയ അനുസരണക്കേട് ഒട്ടുമില്ലാത്ത ബാലകൻ തന്നെ. അയ്യോ, സംസാരിച്ചു നിന്ന് നേരെ കളയണ്ട. വേഗം താഴ്വാരത്തിലേക്ക് പോയി പൂക്കൾ ശേഖരിച്ചു വരും. വിളമ്പം ഉണ്ടാവണ്ട. ശരി.